السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയ സഹോദരന്മാരെ, റമളാൻ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഇളവുകൾ കുറേയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാനും ആവശ്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നല്ലാഹ ലയുഹിബ്ബു അൽ മുഅ്മിനൽ മുഅ്തരിഫ, ജോലി ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹു തആലക്ക് താല്പര്യമുണ്ട്. ഓരോരുത്തരും ജോലി അന്വേഷിച്ച് പല രാജ്യങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നവരുണ്ട്. ഈ അധ്വാനം, ജോലി അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കുടുംബം പുലർത്താൻ, നമ്മുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ നാം ജോലിക്ക് പോകുന്നത് അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അമ്പിയാക്കന്മാർ നിർവഹിച്ച ഒരു കാര്യവുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല തൊഴിലിനു വേണ്ടിയും സമയം കണ്ടെത്തിയിട്ടുണ്ട്. നബുവത്തിൻ്റെ മുമ്പ് ആടിനെ മേയ്ക്കാൻ പോവുകയും തോട്ടം നനയ്ക്കാൻ പോവുകയും നബുവത്തിൻ്റെ ശേഷവും അത്തരം കാര്യങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അങ്കി പടയങ്കി ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മാമിൻ നബിയിൻ ഇല്ലാ റോഹൽവനം, മുഴുവൻ നബിമാരും ആടിനെ വെച്ചവരാണ് എന്ന് പറഞ്ഞ് തൊഴിലിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജോലി പല വിധത്തിലും ഉണ്ട്. ഏറ്റവും ഉത്കൃഷ്ടമായ ജോലി അധ്യാപനമാണ്. സാധാ ജോലികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് കൃഷിയാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അതല്ല കച്ചവടമാണ് എന്ന് പറയുന്നവരും ഉണ്ട്. കൃഷിക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകിയത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത്ത് ലഹു ഫള്ളു അർളിൻ ഫൽ യസ്റഹ ഫഇല്ലം യസ്റഹ ഫൽ യുസ്രിഹ അഹാഹ. നിസ്കാരത്തിന് പോകണം, നന്മ ചെയ്യണം എന്ന അതേ ശൈലിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മൻ കാനത്ത് ലഹു ഫള്ളു അർളിൻ, ഭൂമി ഒരാൾക്ക് മിച്ചമായി ഉണ്ടെങ്കിൽ, ഒരാൾ അയാൾക്ക് കുറഞ്ഞ സ്ഥലമുണ്ട്, വീടുണ്ടാക്കണം, കിണർ വേണം, അതുപോലെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സ്ഥലങ്ങൾ നീക്കിവെച്ച് ബാക്കിയൊരു 2 സെൻറ്റ് അയാൾക്ക് ഉണ്ടെങ്കിൽ, ഫൽ യസ്റഹ, ആ ഭൂമിയിൽ അയാൾ കൃഷി ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കാർഷിക മേഖലയുടെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഫഇല്ലം യസ്റഹ, ഇവൻ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഭൂമി വെറുതെ കിടക്കരുത്. ഫൽ യുസ്രിഹ അഹാഹു, തൻ്റെ കൂട്ടുകാരന് കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കണം. ഇന്ന് കൊറോണ വൈറസിൻ്റെ വ്യാപനം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ
തൊഴിൽ മേഖലകൾ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ്. ഏത് പരിഷ്കാരങ്ങൾ ലോകത്ത് വന്നാലും ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. അത് എല്ലാ കാലത്തും മനുഷ്യന് ആവശ്യമുണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ മരുന്ന്, പാർപ്പിടം, അതിൻ്റെ രൂപത്തിൽ വ്യത്യാസങ്ങൾ വന്നാലും അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുക്കൾ അടിസ്ഥാന ആവശ്യമായി എന്നും നിലനിൽക്കുമ്പോൾ കാർഷിക മേഖല ശ്രദ്ധിക്കലാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും ഒരിക്കലും നഷ്ടം പറ്റാത്തതുമായ ഒരു കാര്യം. കൃഷിയുടെ വിഷയം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ താല്പര്യം കാണിച്ച് കഴിയാവുന്ന മേഖലകൾ നാം ശ്രദ്ധിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ്. അതിർത്തികൾ അടച്ചപ്പോൾ, സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ അടച്ചപ്പോൾ കേരളത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളുടെ നല്ലൊരു ശതമാനം പച്ചക്കറികളും അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. നാം വളരെ ബുദ്ധിമുട്ടിപ്പോയ ഒരു ഘട്ടമായിരുന്നു അത്. ഈ ഒരവസ്ഥയിൽ നാം സ്വന്തമായി കൃഷി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കണം. ഖത്തറിൽ ഉപരോധം വന്നപ്പോൾ ഖത്തർ സ്വയം നിലനിൽപ്പിന് വേണ്ടി നന്നായി ശ്രമിച്ചു. ഒരു പരിധിവരെ ആ രാജ്യം പിടിച്ചു നിൽക്കാൻ ആ രാജ്യത്തിന് സാധിച്ചു. ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യനെയും പ്രാപ്തനാക്കുന്നത്. ഈ ഒരു രംഗത്ത്, കൃഷിയുടെ രംഗം, നാം ഈ അദീസിൽ പറഞ്ഞ കാര്യം നാം ഒന്നുകൂടി മനസ്സിലാക്കുകയും പ്രത്യേകമായി ഈ വിഷയത്തിൽ നാം രംഗത്തിറങ്ങുകയും ചെയ്താൽ നമുക്കാവശ്യമായ പച്ചക്കറികൾ നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം. ഇന്ന് ഗവൺമെൻറ് തലങ്ങളിൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്, വിത്തുകൾ കിട്ടുന്നുണ്ട്, തൊഴിലുറപ്പ് പദ്ധതികളിലെ സേവനങ്ങൾ വരെ സൗജന്യമായി കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയും നമ്മുടെ ഒഴിഞ്ഞു നിൽക്കുന്ന ഇടം പച്ചക്കറികൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രമിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ് കൃഷിയുടെ മേഖല. നാം ഓരോരുത്തരും ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുക. വാഴ നമുക്കുണ്ടാക്കാവുന്ന കൃഷിയാണ്. ഒരു മുടക്കുമില്ലാതെ പ്രത്യേകം എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതില്ലാതെ നമുക്കതുണ്ടാക്കുകയും അത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തെങ്ങിൻ തൈകൾ നടന്നത് തീർച്ചയായും നാം ശ്രദ്ധിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിഷ്ടം പോലെ നാളികേരം നമുക്ക് ലഭിക്കും. നമ്മുടെ ആവശ്യത്തിന് കടയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യം വരികയില്ല. നമ്മുടെ ആവശ്യം കഴിച്ചുള്ളത് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കെത്തും. നമ്മുടെ നിത്യോപയോഗത്തിനാവശ്യമായ ചീരയും വെണ്ടയും പയറും മറ്റു വസ്തുക്കളും നമുക്ക് തന്നെ സ്വന്തമായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും വലിയ അധ്വാനമുള്ള കാര്യമല്ല. നമ്മൾ ആ ഭാഗത്തിൻ്റെ, ആ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയാൽ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ശ്രമം കൊണ്ട് നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ ആ ഭാഗത്തേക്ക് ശ്രദ്ധ ക്ഷണിച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിന് അധികമായ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്കതുണ്ടാക്കാം. ഇത് സംബന്ധമായ അറിവുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ
അവർ നമുക്ക് പറഞ്ഞു തരാൻ താല്പര്യത്തോടുകൂടി നിൽക്കുകയാണ്. കാരണം പുതിയ സമൂഹം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. നമുക്ക് തിരിച്ചു പോകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്കുള്ള തിരിച്ചു പോക്കാണ്. അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. ഈ ഒരു വിശ്വാസത്തോടുകൂടി നാം കാർഷിക മേഖല ഒന്ന് സജീവമാക്കുകയും നമ്മുടെ ആവശ്യത്തിന് നാം സ്വയം പര്യാപ്തരായി ആവശ്യത്തിന് വേണ്ടി മാത്രമെങ്കിലും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ നല്ലൊരു മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ നമുക്ക് കഴിയും. ഓരോ വീട്ടുകാരും ഈ വിഷയം സത്യം ഇതാ കാമത്തിൽ ഖിയാമ വഫിയദി അഹദികും ഫസീല ഫല്യഗ്നിസ്. ഖിയാമനാളിൻ്റെ അലയൊലി കേൾക്കുമ്പോൾ നിങ്ങൾ കാർഷിക മേഖല ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്താണത് കേൾക്കുന്നതെങ്കിൽ കയ്യിലുള്ള ചെടി ദൂരേക്ക് വലിച്ചെറിയാതെ അത് നടണം എന്ന് നബി സല്ലല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ നടുന്ന സമയത്ത് അതിന് വലിയ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ഒരു വിത്തിറക്കി, ഒരു ചെടിയുണ്ടായി, അല്ലെങ്കിൽ ഒരു മരമുണ്ടായി, അതിൽ പഴങ്ങളുണ്ടായി, അത് ഒരു മനുഷ്യനും ഉപകാരപ്പെട്ടില്ല, പക്ഷികൾക്ക് ഉപകാരപ്പെട്ടാൽ തന്നെ വലിയ പ്രതിഫലമാണ് അതിൻ്റെ പേരിൽ ഉണ്ടാവുക എന്നാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപട്ടത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ടാക്കാൻ ഈ പ്രസംഗം അത് ഉപകാരപ്പെട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അവിടുത്തെ അധ്യാപനം ഹയാത്താക്കുന്നതിൽ ഈ ഒരു ശബ്ദത്തിന് ഈ ഒരു പ്രസംഗത്തിന് വല്ല കാരണവുമാകാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും അതൊരു വലിയ നേട്ടമായി തന്നെ കരുതുന്നുണ്ട്. കൂടുതൽ പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ ഇപ്പോഴും കഴിയുന്ന അവസ്ഥയിലാണല്ലോ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് നമുക്ക് പരിശീലിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നമ്മുടേതായി നമ്മൾ ഉണ്ടാക്കുക. വിത്തുകൾ കിട്ടുന്ന ഇടങ്ങൾ അന്വേഷിച്ച് അത് വാങ്ങി അതിൻ്റെ കൃഷിയിറക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്കും വലിയ നേട്ടത്തിലേക്കെത്താം. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് വിപണിയിലേക്കിറങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ, അത് കീടനാശിനികൾ തളച്ചതാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നതാണെന്നൊരു ഭാഗത്ത് നിന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം കേടുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, അപകടപ്പെടുത്തുന്ന വസ്തുക്കളുടെ സാന്നിധ്യമില്ലാത്ത നല്ല വസ്തുക്കൾ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിൻ്റെ പ്രാധാന്യമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയത്. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ പൊതു മേഖലകളിൽ നമ്മുടെ സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികളെ കണ്ടെത്തി അതൊരു സാമൂഹികമായ ഒരു വലിയ സേവനമാണ് എന്ന നിലയിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് സമൂഹ നന്മക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. പള്ളിയുടെ എത്ര സ്ഥലങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്, മദ്രസയുടെ അതുപോലെ വഖഫിന് ഓതാൻ വെച്ച സ്ഥലങ്ങൾ ഒരുപാട് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ കൃഷിയിറക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് പഠിച്ച് പറ്റുമെങ്കിൽ അവിടെ കൂട്ടമായി കൃഷിയിറക്കുകയും ആ സ്ഥലത്തിൻ്റെ വാടക സ്ഥലത്തിൻ്റെ ഉടമകൾക്ക് നൽകി അതിൽ നിന്നുള്ള വിളയുന്ന കൃഷികൾ ഓരോ നാട്ടിലും അതത് നാട്ടിൽ തന്നെ വിൽപ്പന നടത്തുകയും അതിൽ കിട്ടുന്ന ആദായം അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് കൂടി നല്ലതായിരിക്കും. ഏതായാലും സ്വന്തമായ ഒരു പരിശ്രമത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. അക്കീമു ദൗലത്തുൽ ഇസ്ലാമി ഫീ ദുവരിക്കും തുക്കാമു ദൗലത്തുൽ ഇസ്ലാമി ഫീ ബലദി. നാട്ടിലൊന്നാകെ വിപ്ലവം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിപ്ലവം തുടങ്ങേണ്ടത് വീടുകളിലാണ്. വീട്ടിൽ തുടങ്ങുന്ന വിപ്ലവം അത് നാട്ടിലേക്ക് വ്യാപിച്ചു കിട്ടും.
ഓരോരുത്തരും സ്വന്തമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം രൂപീകരിക്കപ്പെടട്ടെ. എന്നിട്ട് കൂട്ടമായ കാര്യങ്ങളെ ശ്രമിച്ച് നാട്ടിലൊഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെ കൃഷിഭൂമിയാക്കാൻ പ്രത്യേകമായി നാം ഒരുങ്ങുകയും അതിനുവേണ്ടി കൂട്ടായ്മ രൂപപ്പെടുകയും യുവാക്കളും വയസ്സന്മാരും കുട്ടികളും എല്ലാവരും അതിന് പ്രത്യേകം താല്പര്യമെടുക്കുകയും അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയെ കൃഷിയിടമാക്കി നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി പരിഹരിക്കാനാവശ്യമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹു ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, കൃഷിയും മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണ്ടതുപോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നല്ല കാര്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കാതെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. ബർക്കത്തും ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ക്ഷേമം നീ നൽകണേ റഹ്മാനെ. ക്ഷാമത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഹരിയൽ കി സയ്യിദിന മുഹമ്മദിൻ വാലി. അസ്സലാമു.